ഇന്ന് ലസാസ് ഫ്ലേവേഴ്സ് കൂടാതെ നല്ല മസാലയിൽ പൊതിഞ്ഞ വറുത്ത മീൻ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ലസാസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ല് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പബ്ലിഷ് ചെയ്യുന്ന അനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് സൗദി അറേബ്യയിൽ ഫേമസ് ആയിട്ടുള്ള സുൽത്താൻ ഇബ്രാഹിം എന്ന് പറഞ്ഞ ഫിഷാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. നമ്മുടെ നാടൻ മസാലയാണ്, പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, അത് നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മസാലയിൽ പൊതിഞ്ഞ് വറുത്ത ഒരു മീനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിപ്പോൾ സൗദി അറേബ്യയിലെ ഫേമസ് ഒരു ചെറിയൊരു ഫിഷാണ്. അതായത് സുൽത്താൻ ഇബ്രാഹിം എന്നാണ് ഈ ഫിഷിൻ്റെ പേര്. ഒരു റെഡ് കളറിൽ ഇരിക്കുന്ന ഒരു ഫിഷാണ്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വരഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1 കിലോ ഫിഷ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ബാക്കി എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 10-15 പട്ടൽമുളക്, 1 teaspoon മുഴുവൻ മല്ലി, 1 teaspoon കുരുമുളക്, 1 കഷ്ണം കറുവപ്പട്ട, 1 ഗ്രാമ്പു ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കാനായിട്ട് ഇതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് ഇഞ്ചി 1 ചെറിയ കഷ്ണം, ചെറിയ ഉള്ളി 3 ഉള്ളി, വെളുത്തുള്ളി 10 ഉള്ളി, വെളിച്ചെണ്ണ ആവശ്യത്തിന് വറക്കാനായിട്ട്, കറിവേപ്പില, ഉപ്പ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ സ്പൈസസൊക്കെ ഒന്ന് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇതൊന്ന് ആറിക്കഴിയുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് അരച്ചൊരു പേസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഇത് പരട്ടി വെച്ചിട്ട് 1-2 മണിക്കൂർ പരട്ടിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. കേരളീയർക്ക് എല്ലാവർക്കും ഫിഷ് ഫ്രൈ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതൊരു വെറൈറ്റി തരത്തിലുള്ളൊരു മസാലയാണ്. ഇതെല്ലാം കൂടെ പരട്ടി 1-2 മണിക്കൂർ വെക്കണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണയിൽ ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോസസ്സ് ഞാൻ ചെയ്യുന്ന അനുസരിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം നമുക്ക് ഈ സ്പൈസസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ഇടാം. അതായത് വറ്റൽമുളക്, മല്ലി, കുരുമുളക്, 1 കഷ്ണം പട്ട, 1 ഏലക്ക. ഇതൊന്ന് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോരുത്, നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് റോസ്റ്റ് ചെയ്ത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ആറിക്കഴിയുമ്പം വേണം വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് അരച്ചെടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അത് മീനിൽ പരട്ടി വയ്ക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്കൊരു 2 മണിക്കൂറോളം അതങ്ങനെ മാറിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് ഫിഷിനകത്തൊക്കെ അത് പിടിക്കുള്ളേ. ഇപ്പോൾ ആ അരപ്പൊക്കെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വറ്റൽമുളകും മല്ലി ഇതെല്ലാം കൂടെ മൂപ്പിച്ചിട്ട് ഇനി അതിനകത്ത് 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യണം. അതായത് മഞ്ഞൾപ്പൊടി, പിന്നെ 2 teaspoon കാശ്മീരി ചില്ലി പൗഡർ. നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ പ്ലേറ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലുണ്ടാവും. അപ്പോൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കഴിയുമ്പം കറക്റ്റ് അരപ്പും ആയിരിക്കും, അത് നല്ലൊരു കളറും കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മീനിൽ ഇതേ ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് മീനിൽ എല്ലായിടവും അകത്തും എല്ലാം ആ വെടവിലും എല്ലാം പരട്ടി വെച്ചിട്ട് 2 മണിക്കൂർ ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് വേണം നമുക്കിതിനെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാനായിട്ട്. ഞാനിതൊന്ന് പരട്ടി വെക്കട്ടെ. അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് വറുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഞാനതിനെ ഇപ്പോൾ ഒരു പാത്രത്തിൽ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ ഫിഷ് മസാലയോട് കൂടി തന്നെ നല്ല മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഫിഷിന് അതിനകത്ത് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേ എല്ലായിടത്തോടും നല്ല മൊരിഞ്ഞ് കിട്ടുള്ളൂ ഫിഷ്. അരപ്പൊക്കെ അതിനകത്ത് പൊഴിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ തന്നെ വെളിച്ചെണ്ണയുടെ സ്മെല്ല്, വെളിച്ചെണ്ണയിലാണ് ഞാനത് വറുക്കുന്നത്. ആ സ്മെല്ല് ഇപ്പൊ തന്നെ കിച്ചണിൽ മുഴുവനുണ്ട്. ആ മീൻ അതിനകത്തോട്ട് ഇട്ടപ്പോൾ തന്നെ ഇതൊരു മീഡിയം ഹീറ്റിൽ കിടന്ന്
നന്നായിട്ട് മൊരിഞ്ഞ് വരാം. ഇനി രണ്ട് ഫിഷും കൂടെ ഉണ്ട്, അത് നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത രണ്ട് ഫിഷും കൂടെ വറുത്തെടുക്കാം. അപ്പം ഈ അരപ്പ് പരട്ടി മീൻ വറക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഇട്ടിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് വേണം, അപ്പോൾ ആ സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചിടുമ്പോൾ ആ അരപ്പ് അതിനകത്ത് തന്നെ പറ്റിയിരുന്നോളൂ. അപ്പം ഇടയ്ക്കിടെ ഇങ്ങനെ ഇണക്കിപ്പോൾ ഇങ്ങനെ തിരിച്ചിടുക മറിച്ചിടുക അങ്ങനെ ചെയ്യുമ്പോഴാണ് അരപ്പ് മുഴുവനും ഫിഷിൽ അങ്ങ് പോകും. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ്സ് ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഞാൻ ഇപ്പോൾ ഒരെണ്ണം ഒന്ന് തിരിച്ചിട്ട് നോക്കാം, എന്തായാലും നോക്കട്ടെ. ഉണ്ടോ, നല്ല കളറായിട്ടുണ്ട്, ആ സൈഡ് ഒരുമാതിരി ആയിട്ടുണ്ട്. 4 ഫിഷ് നമുക്ക് തിരിച്ചിടാം. ഇപ്പം നല്ല കണ്ട അരപ്പൊക്കെ അതിനകത്ത് പിടിച്ച് നല്ല മൊരിഞ്ഞ ഫിഷായിട്ട് നമുക്ക് ഇതിനെ കിട്ടും. ഇനിയിപ്പോൾ ഈ സൈഡും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി റെഡിയാവും. പിന്നെ ഒത്തിരി മൂപ്പിച്ചെടുക്കേണ്ടവർക്കാണെങ്കിൽ കുറച്ച് നേരം കൂടെ കൂടുതൽ നേരിട്ട് ഫിഷിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞങ്ങൾ സാധാരണ അധികം മൂപ്പിച്ചിട്ടില്ല, ഒത്തിരി അങ്ങനെ കരി വരാമെന്നുള്ളത് ഇവിടെ ഇഷ്ടമില്ല. അപ്പോൾ ഒരു ജസ്റ്റ് കുക്കായി നല്ല മൊരിഞ്ഞ് ഒന്ന് ഔട്ട്സൈഡ് ഒന്ന് മൊരിയുകയും ചെയ്യും. ആ പരുവത്തിന് എടുക്കാനാണ് പതിവ്. ഇനി ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ഇത് വാങ്ങാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റിങ്ങൾ നമുക്ക് ഇതിനകത്തിട്ട് വറുത്തെടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ കറക്റ്റ് കളർ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഓരോ ഫിഷിനെ അടുപ്പത്തു നിന്ന് മാറ്റാൻ പോവാം. ഇത് കഴിഞ്ഞിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിക്കാം. ആ സമയം കൊണ്ട് മറ്റേ 2 കഷ്ണം ഫിഷും കൂടെ ഉള്ളത് അതും കൂടെ നമുക്ക് ഇട്ട് വറക്കാം ഈ എണ്ണ തന്നെ. നല്ല മസാലയൊക്കെ പരന്തിരിക്കുന്ന ഫിഷാണ്, ഇപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഈ വീഡിയോ ഫുൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെ ഈ മസാല ഉണ്ടാക്കിയെന്നുള്ളത്. ഇതിന് നമുക്ക് ആ കുറച്ച് ഇതൊന്ന് അരപ്പിൻ്റെ അത് അല്ലെങ്കിൽ കരിഞ്ഞ് പോവും, അതൊന്ന് ഊറ്റി എണ്ണയിൽ നിന്ന് മാറ്റാം. ആ അരപ്പ് പൊടി അല്ലെങ്കിൽ നമ്മൾ അടുത്ത സെറ്റ് വറക്കുമ്പോൾ അതെല്ലാം കൂടെ അങ്ങ് കരിഞ്ഞ് പിടിക്കും ആ ഫിഷിൽ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുമാതിരി കരട് പോയി, കുറച്ചുണ്ടാവും അത്. പിന്നെ എപ്പോഴും നമ്മൾ രണ്ടാമത് വറക്കുമ്പോൾ കുറച്ച് അരപ്പ് അതിനകത്ത് കിടക്കും. എന്നാലും കഴിയുന്നത് നമുക്ക് മാറ്റാമെങ്കിൽ മാക്സിമം മാറ്റാം. ഈ അരപ്പ് ആ ഫിഷിൻ്റെ മുകളിലിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ കറക്റ്റ് പരുവം നല്ല മൊരിഞ്ഞ് ഇടിക്കുന്ന അരപ്പാണ്, കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനിയിപ്പം മറ്റേ 2 ഫിഷും കൂടെ അതിനകത്തോട്ട് ഇടാം. അടുത്തൊന്നും കളയുന്നില്ല, എല്ലാ ഫിഷിൻ്റെ മുകളിൽ തന്നെ നമുക്ക് പിടിക്കും. തിരിച്ചിടുമ്പോൾ അതിനകത്തെല്ലാം പിടിച്ചോളും. ഇനി ഇത് പ്ലേറ്റ് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഫിഷ് ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ. ഏത് ഫിഷ് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ കിട്ടിയത് ഈ ഫിഷ് ആയതുകൊണ്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. ഏത് ഫിഷ് വേണമെങ്കിൽ ഇതുപോലെ നല്ല മസാലയിൽ പൊതിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം.